ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്ത നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും തിങ്കളാഴ്ച ആലുവ പോലീസ് ക്ലബിൽ ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി മധ ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജും ശരത്തും തമ്മിലുള്ള ശബ്ദ സന്ദേശം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു കാവ്യയെ കുടുക്കാൻ വേണ്ടി കൂട്ടുകാരികൾ കൊടുത്ത പണിക്ക് തിരിച്ചു കൊടുത്ത പണിയാണെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഹിമ സനീഷ് കുമാർ ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം അതുമായി ബന്ധപ്പെട്ട വധഗൂഢാലോചന കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കുകൾ ദിലീപിന് മുറുകുന്നു എന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചു വരുന്നതായി ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു തുടരന്വേഷണത്തിന് കൂടുതൽ സമയം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിർണായകമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഡിജിറ്റൽ തെളിവുകൾ വലിയൊരു തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് വലിയ ശബ്ദരേഖകൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത് ഈ ശബ്ദരേഖകളുടെ ചുവട് പിടിച്ചാണ് നടി കാവ്യ മാധവനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത് നേരത്തെ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതിനുള്ള അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അവർ ചെന്നൈയിലായതുകൊണ്ട് ചോദ്യം ചെയ്യലിനായി ഈ കഴിഞ്ഞ ആഴ്ച സഹകരിക്കാൻ പറ്റില്ല എന്നാണ് അറിയിച്ചത് അടുത്തയാഴ്ച കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാം എന്നറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ വീട്ടിൽ പോയി കാവ്യ മാധവനെ മൊഴിയെടുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിയതെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബിൽ ഹാജരാവണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ആവണം എന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ഇതിനൊപ്പം ദിലീപിന്റെ ബന്ധു സുരാജും സുഹൃത്തായ ശരത്തും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളും കോടതിയിൽ ഹാജരാക്കിയത് പുറത്തു വന്നിരുന്നു നടി കാവ്യ മാധവൻ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണിയാണ് ഈ നടിയെ ആക്രമിച്ച കേസ് എന്ന വിവരങ്ങളാണ് ഇതിനുള്ളത് അത് പിന്നീട് ദിലീപ് ഏറ്റെടുത്തതാണ് എന്ന പരാമർശവുമുണ്ട് ഇത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളും പ്രതികൂലമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് കാവ്യ മാധവനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് രേണുക ഈ വധഗൂഢാലോചന കേസിൽ ലഭിച്ചിരിക്കുന്ന ശബ്ദ സന്ദേശം യഥാർത്ഥത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമാകുന്ന സാഹചര്യമാണോ ഉള്ളത് തീർച്ചയായും രണ്ട് കേസുകളുമായി പരസ്പര ബന്ധിതമായാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് കാരണം ഈ നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് വധഗൂഢാലോചന കേസ് അന്വേഷിക്കുമ്പോൾ ലഭിച്ച നിരവധി ഡിജിറ്റൽ തെളിവുകളുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങളുണ്ട് മലയാള സിനിമയിൽ തിരക്ക ഏറിയ ഒരു നടിയായിരുന്നു പിന്നീട് അവർ വിദേശത്തേക്ക് പോവുകയൊക്കെ ചെയ്ത് അടുത്ത കാലത്ത് മലയാള സിനിമയിൽ സജീവമാവുകയൊക്കെ ചെയ്തിരുന്നു അവരെ ഉപയോഗിച്ച് പല സാക്ഷികളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതിന്റെ ടെലിഫോൺ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു മറ്റ് പല സാക്ഷികളെയും അനുകൂലമായി മൊഴി നൽകുന്നതിന് തരത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ പുതിയ ഒരു വഴിത്തിരിവ് കേസിലുണ്ടാകുന്നു കാരണം ശരത്തും സുരാജും തമ്മിലുള്ള സംഭാഷണത്തിൽ കാവ്യ മാധവന് വേണ്ടിയുള്ള പണിയായിരുന്നു ഇത് അല്ലെങ്കിൽ കാവ്യ മാധവനും അനുകൂലമായ കാര്യങ്ങൾ നീക്കാനുള്ള കാര്യമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ കേസിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് തന്നെ നീങ്ങുന്നു കാരണം തുടരന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് April 15 വരെയായിരുന്നു നേരത്തെ കോടതി ഈ തുടരന്വേഷണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി എന്നാൽ പുതിയ തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതായി വരുന്നു അതുകൊണ്ട് തന്നെ സമയപരിധി 3 മാസം കൂടി നീട്ടണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും രണ്ട് കേസുകളിലും പരസ്പരം തെളിവുകൾ ഏറെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരി എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് 18 എക്സ്പ്രസ്